ഹായ്, വെൽക്കം ബാക്ക് ടു ടെൻ ടു ലെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ ലാസ്റ്റ് ടൈം റിവിഷനാണ്. ഒന്നാമത്തെ പാഠത്തിലെ ഭരണഘടന എന്തുകൊണ്ട് എങ്ങനെ, ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള വീഡിയോ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം 2022 ഈ പാഠത്തിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ നോക്കേണ്ടത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ചെറിയ വീഡിയോ ആണ്. ഇതുപോലെ എല്ലാ വീഡിയോ ക്ലാസ്സുകളും എല്ലാ പാഠത്തിൻ്റെയും ക്ലാസ്സുകൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളത്, ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ധർമ്മങ്ങൾ, ഓക്കെ, ഭരണഘടനയുടെ ധർമ്മങ്ങളുണ്ട്, ഓക്കെ, അതെന്തെല്ലാമെന്ന് എന്തായാലും നോക്കണം. അതായത് 5 ധർമ്മങ്ങൾ പറയുന്നുണ്ട്. 1, ഭരണഘടന ഏകോപനം ഉറപ്പു നൽകുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗത്തിലെ മനുഷ്യരെ അവരുടെ ജാതി, മതം, രാഷ്ട്രീയം, സാമ്പത്തിക വ്യവസ്ഥ എന്നിവയൊക്കെ വൈവിധ്യമുണ്ട് എന്നിവ, അപ്പോൾ ഈ വൈവിധ്യങ്ങളെ ഉള്ള മനുഷ്യരെ ഭരണഘടന ഏകോപിപ്പിക്കുന്നു, എല്ലാവരും നിയമങ്ങൾ അനുസരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ആർക്ക് എന്ന് വ്യക്തമാക്കുന്നു. തീരുമാനം ആരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത്. മൂന്നാമത്തത്, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് ഒരു ലിമിറ്റ് വെക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിർണ്ണയിക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തത്, നമ്മുടെ സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും നമ്മുടെ ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്, അത് ഭരണഘടനയുടെ ഒരു ലക്ഷ്യമാണ് എന്നുള്ളതാണ്. അഞ്ചാമത്തത്, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം, ഓക്കെ, ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം. ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഭരണഘടനയുടെ ലക്ഷ്യങ്ങളായിട്ട്, പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ടുള്ളത്, ഓക്കെ. രണ്ടാമത് നമ്മൾ പറഞ്ഞു തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ് എന്നുള്ളത്, ഓക്കെ. ഈ ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഒരു രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് ഭരണഘടന വ്യക്തമാക്കും. ആരാണ് നിയമങ്ങൾ നിർമ്മിക്കാൻ ആർക്കാണ്, ഓക്കെ, കാര്യങ്ങൾ നടപ്പിലാക്കാൻ, നീതിന്യായം നടപ്പിലാക്കാൻ ആർക്കാണ്. അപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് നിയമനിർമ്മാണ സഭയുണ്ട്, ലെജിസ്ലേറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ കാര്യനിർവഹണ വിഭാഗമുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ നീതിയും ന്യായവും ലഭ്യമാക്കുന്നതിന് നീതിന്യായ വിഭാഗമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ 3 ബോഡികൾ ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ്റിൻ്റെ അധികാരം, സർക്കാർ സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള പ്രവർത്തനം തടയാൻ നമ്മുടെ ഭരണഘടന അതിന് ചില ലിമിറ്റേഷൻസ് ഒക്കെ വെക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് വിമർശിക്കാനുള്ള അവകാശം ഭരണഘടന ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നാലാമത്തെ, സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും. നമ്മുടെ ഭരണഘടന വായിച്ചാൽ തന്നെ, അതിൻ്റെ പ്രിയാമ്പിൾ, ഇൻട്രൊഡക്ഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ആമുഖം വായിച്ചാൽ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്, അഭിലാഷം എന്താണെന്ന് വിശദമാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുക, അതുപോലെ തന്നെ നീതിനിഷ്ഠമായിട്ടുള്ള, ഒരു സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള വ്യവസ്ഥകൾക്ക് രൂപം നൽകുക തുടങ്ങിയവക്ക് ഗവൺമെൻറ്റിനെ പ്രാപ്തമാക്കുക, ഇന്ത്യയെ ഒരു സ്വതന്ത്രമായ ഒരു ജനാധിപത്യ മതേതര, ഇത് നമ്മുടെ പ്രിയാമ്പിളുകളാണ്, ഇന്ത്യ ഒരു സ്വതന്ത്രമായിട്ടുള്ള ജനാധിപത്യ മതേതരത്തെ പരമാധികാര റിപ്പബ്ലിക് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദെൻ ലാസ്റ്റത്തെ, ഒരു ജനതയ്ക്ക് മൗലികപരമായിട്ടുള്ള വ്യക്തിത്വം നൽകുക എന്നുള്ളതാണ് അഞ്ചാമത്തെ ഭരണഘടനയുടെ. പൗരന്മാരിൽ ദേശീയ വ്യക്തിത്വം സൃഷ്ടിക്കുന്നതിന് ഭരണഘടന സഹായിക്കുന്നു. പ്രാദേശികവും ഭാഷാപരവും സാമുദായികവും താല്പര്യങ്ങൾ മാറ്റി നിർത്തി പൗരന്മാർക്കിടയിൽ നമ്മൾ ഒന്നാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു ബോധം സൃഷ്ടിക്കാൻ ഭരണഘടനയ്ക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളത്, ഈ ഓരോ രാജ്യം അതിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് കടമെടുത്ത വ്യവസ്ഥകൾ. ഇതാണ് അടുത്തത് ഈ പാഠത്തിൽ നിർബന്ധമായിട്ട് നോക്കേണ്ടതായിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് പാർലമെൻ്ററി വ്യവസ്ഥ, അതുപോലെ തന്നെ ഫസ്റ്റ് ദ പോസ്റ്റ് ദ പാസ്റ്റ് സിസ്റ്റം, അത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, നിയമവാഴ്ച, സ്പീക്കറുടെ സ്ഥാനം, അധികാരവും നിയമനിർമ്മാണ സംവിധാനം, ഇതെല്ലാം എടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ്.
ഐറിഷ് ഭരണഘടന, അയർലൻഡിൻ്റെ ഡി പി എസ് പി നിർദ്ദേശക തത്വം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്നുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഫ്രഞ്ച് ഭരണഘടന, ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ള ആശയം. അതുപോലെ തന്നെ കനേഡിയൻ ഭരണഘടനയിൽ നിന്ന് കോഷി ഫെഡറലിസം, അർദ്ധ ഫെഡറലിസം, അതുപോലെ തന്നെ അവശിഷ്ട അധികാരങ്ങളെക്കുറിച്ച് കൺകറൻ്റ് ലിസ്റ്റ് എന്നിവ. ദെൻ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ, നീതിന്യായ പരിശോധന, നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം, ഭരണഘടനയുടെ ഒരു പ്രിയാമ്പിൾ ആമുഖം, ഇതെല്ലാം എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ പാഠത്തിൽ നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഈ മെയിൻ രണ്ട് കാര്യങ്ങൾ, ബാക്കിയുള്ളത് നോക്കേണ്ട എന്നല്ല, ബാക്കിയുള്ളത് നോക്കണം. ഒരു ഭരണഘടനയ്ക്ക് സ്വീകാര്യത, ഓക്കെ, ഭരണഘടനയുടെ ആധികാരികത എന്നാൽ എന്ത് എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ മെറ്റീരിയൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർ 95 62 65 4 7 8 9 എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ഓക്കെ, അല്ലെങ്കിൽ 95 62. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്ക് ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു.